ടഡ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എങ്ങോട്ടേക്കാണെന്നല്ലേ, ഇന്ന് ഞാനും അച്ചാച്ചനും കൂടെ നമ്മുടെ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ സിറ്റിയായ ലണ്ടനിലേക്കാണ് പോകുന്നത്. ലണ്ടൻ എന്ന് പറയുമ്പം കറങ്ങാൻ പോകുന്നതല്ല കേട്ടോ, ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാമുണ്ട്, അതിൻ്റെ ഒരു പ്രാക്ടീസിനായിട്ടാണ് ഞങ്ങൾ ലണ്ടനിലേക്ക് പോകുന്നത്. അപ്പം ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഒരു 4 hours കൂടുതൽ ജേണി ഉണ്ട്. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്താൽ പോകുന്നത്, കാറിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് നല്ല വൈബൊക്കെ ചെയ്താൽ പോകുന്നത്. പക്ഷെ എന്നാലും അച്ചാച്ചൻ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് സർവീസിലൊക്കെ കയറിയിട്ടാണ് നമ്മളൊന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു സർവീസിലൊക്കെ കയറുകയാണ്. അയ്യോ, ആ സർവീസിലേക്ക് കയറിയപ്പം നമുക്കിപ്പോൾ ഓട്ടം സീസണാണ്, അപ്പോൾ ഭയങ്കര ഭംഗിയാ. ആ പോകുന്ന വഴി കാണാൻ ഭയങ്കര രസമായി, അതുകൊണ്ട് എനിക്ക് അത് വീഡിയോ എടുക്കാൻ തോന്നി. ഞങ്ങളങ്ങനെ സർവീസിൽ കയറി. ഓ, സർവീസിൽ കയറിക്കഴിഞ്ഞാൽ ഞാൻ സ്ഥിരം വാങ്ങുന്ന ഒരു സാധനമുണ്ട്, നമ്മുടെ കോസ്റ്റ കോഫിയിലെ ഹോട്ട് ചോക്ലേറ്റ്. ഞാൻ ഇപ്പോൾ സർവീസിൽ കയറിയില്ല, ഞാൻ അതേ വന്നപ്പോൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നും സെയിം തന്നെ ഞാൻ കോസ്റ്റയിൽ കയറി ഹോട്ട് ചോക്ലേറ്റ്, അതിനകത്ത് എക്സ്ട്രാ ഞാൻ കാരമൽ ആഡ് ചെയ്യും. അത് ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ. അപ്പം അതാണ് ഞാൻ ഇന്ന് വാങ്ങിച്ചത്. അങ്ങനെ ഞാൻ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങി തിരിഞ്ഞ് നോക്കിയപ്പോൾ അച്ചച്ചനെ കാണുന്നില്ല. അച്ചച്ചൻ നേരെ അവിടെ മഗ്ഡിയിൽ അവിടെ ബർഗർ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പം ഞാൻ പിന്നെ പതുക്കെ അങ്ങോട്ടേക്ക് ചെന്നു. അങ്ങനെ ഞാൻ ഹോട്ട് ചോക്ലേറ്റും അച്ചച്ചന് ഒരു ബർഗറും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ലണ്ടനിൽ പ്രാക്ടീസിൻ്റെ സ്ഥലത്തെത്തി. പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം എത്തിയപ്പോൾ തന്നെ നല്ല രാത്രിയായി. പിന്നെ പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ പിറ്റേത് രാവിലെയായി. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ പോയി അവിടെ സ്റ്റേ ചെയ്ത്, എന്നിട്ട് പിറ്റേന്ന് ഞങ്ങൾ തിരിച്ച് വരാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. എനിക്ക് നല്ല പനിയായിരുന്നു, അപ്പം തിരിച്ച് വരാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാ. പക്ഷേ പിന്നെയും ലണ്ടൻ വരെ വന്നതല്ലേ, അങ്ങനെ ചുമ്മാ ലണ്ടൻ ഒന്ന് കാണാം, കണ്ടിട്ട് തിരിച്ച് പോകാം എന്നുള്ളൊരു പ്ലാനായി. പിന്നെ അപ്പം ശരിക്കും പറഞ്ഞ ഒരു പ്ലാനും ഇല്ലാതെ ചുമ്മാ ഒരുങ്ങി കെട്ടി പുറത്തോട്ട് വന്നേക്കുക. എനിക്കാണെങ്കിൽ സംസാരിക്കാൻ കുറച്ച് പാടുണ്ട്, തൊണ്ടായതനെ. എന്നാലും വീഡിയോ ചുമ്മാ എന്തേലും ഒരു വീഡിയോ ഇടുന്നല്ലോ, ചെന്നും പിന്നെ വീഡിയോ ഇടുമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഒന്നും ഇട്ടില്ല, പിന്നെ പനിയായിപ്പോയി. സോ ക്ഷമിക്കണം. ശരിക്കും നമ്മളൊപ്പം നാലെന്താ, നമ്മൾ ലണ്ടനിൽ ഒരു പ്രാക്ടീസിന് വന്നിട്ട് എനിക്ക് പനി പിടിച്ച് ലണ്ടനിൽ കറങ്ങണ്ട, തിരിച്ചു പോവാം എന്നുള്ള പ്ലാനായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ വിചാരിച്ചു എന്തായാലും വന്നല്ലേ, ചുമ്മാ ഒന്നും ലണ്ടൻ ഒന്ന് കണ്ടിട്ടെങ്കിലും വരാന്ന് വിചാരിച്ചു. നമ്മളിപ്പം കാറ് അവിടെ ഹോട്ടലിലിട്ടിട്ട് നമ്മൾ ട്രെയിനിലാണ് കയറാൻ കഴിഞ്ഞ. ഓക്കെ, അപ്പം നമ്മൾ കാർ അവിടെ ഹോട്ടലിലിട്ടിട്ട് ട്രെയിനിലാണ് നമ്മൾ കാണാൻ വന്നത്. പക്ഷേ ലണ്ടൻ കാണാൻ ഇറങ്ങിയിരിക്കുന്നത്, ലണ്ടൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ടിക്കറ്റ് എടുത്തിട്ട്. തണുപ്പായി തണുപ്പായി, ഞാനകത്ത് കയറി ശരിയാകത്തില്ല. ഇവിടുത്തെ വെട്ടമെല്ലാം പോയി, ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തിനാ അങ്ങോട്ട് പോകുന്നത്?
ഞങ്ങളങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിനി ടവർ ബ്രിഡ്ജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത്. അപ്പോൾ ഇനി അടുത്ത ബസ് കയറണം. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം ഒന്ന് ഇരുട്ടാറായി, പിന്നെ നല്ല തണുപ്പുമായി. അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് ഫോട്ടോസും എടുക്കണം, എനിക്ക് റീലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങോട്ട് പോയാൽ എന്തായാലും ഇരുട്ടും, അപ്പോൾ അതിന് മുന്നേ ഇവിടെ നിന്നൊരു റീൽ എടുക്കാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ നടന്ന ഒരു സ്ഥലത്തേക്ക് പോയപ്പോഴാണ് ദേ അതാ നോക്കൂ അവിടെ ഒരു ലണ്ടനായി ദേ നിൽക്കുന്നു. ഞങ്ങൾക്ക് അത്രയും നേരം അറിയില്ലായിരുന്നു ഞങ്ങൾ ലണ്ടനായിട്ട് തൊട്ട് ഇപ്പുറത്താണ് നിന്നേന്നുള്ളത്. ശരിക്കും അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. റീലെടുക്കണമെന്ന് വിചാരിച്ച് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ ഞാൻ വന്നോളെ, പക്ഷെ ഒന്നും എടുക്കാൻ വെട്ടമില്ല. River Thames. ഭയങ്കര അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ, ഒരു രക്ഷയില്ല. എല്ലാത്തിനും ടിക്കറ്റ് വേണം ഗൈസ്, വെറുതെ ഇവിടെ വന്ന് നിക്കരുത്. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ എന്തായാലും കേറുന്നില്ല. ഞാൻ തലറക്കെങ്ങാണും വീണ അച്ഛൻ എന്നെ പൊക്കിക്കൊണ്ട് പോകണ്ടേ. നല്ല സ്പീഡുണ്ടേ, ഭയങ്കര രസമുണ്ട് കാണാൻ. ബാ നമ്മളിപ്പോ എങ്ങോട്ടാ പോന്ന? BAR ബാറിലോ? ഓ ഇതാണോ? മെട്ടോ ഉള്ളപ്പോ നേരത്തെ കാലത്തൊക്കെയാണ് വരണം, ഫോട്ടോയോ റീൽസോ. ഞാനിപ്പം നിൽക്കുന്നത് ഹങ്കർഫോർഡ് ബ്രിഡ്ജിലാണ്. അപ്പം ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ലണ്ടൻ ഹൈഡ് വേറൊരു വ്യൂ ആണ്. പ്രത്യേകിച്ച് നൈറ്റിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ് അവിടെ ലൈറ്റ്സും, പിന്നെ നമുക്ക് ബിഗ് ബെൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ റിവർ എന്ന് പറയുന്നത് തേംസ് റിവറാണ്. അപ്പം നമുക്ക് റിവർ സഫാരി ഉണ്ട് അതിലൂടെ. പക്ഷെ ഇതിലെല്ലാം നമുക്ക് ടിക്കറ്റ് വേണം. അപ്പം നേരത്തെ ടിക്കറ്റൊക്കെ എടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലണ്ടൻ ഹൈഡിലും ഒക്കെ കയറാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ രാവിലെ വരാം. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ഇല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല തണുപ്പുണ്ടാ ദൈവമ്മേ, നാളെ രാവിലെ എന്താ പറയുക.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നല്ല വിശപ്പായി തുടങ്ങി. അപ്പോൾ എവിടെയെങ്കിലും കയറണം, ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ഇതിൽ ഞങ്ങളിങ്ങനെ ലണ്ടൻ തെരുവീഥികളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പം അവിടെ ശരവണഭവനും മഹാരാജുമൊക്കെ നമ്മുടെ ഇന്ത്യൻ കടകളൊക്കെ. നമ്മളെന്നാൽ പിന്നെ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചപ്പോൾ ചുമ്മാ മെനു നോക്കാൻ വേണ്ടി അച്ഛച്ചും പോയി. അതിൻ്റെ മെനു കണ്ടിട്ട് അതിൻ്റെ റേറ്റൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. നമ്മുടെ നാട്ടിലെ ഒരു ഏകദേശം 1500 to 2000 rupees ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ദോശയും ബിരിയാണിയും ഒക്കെ കഴിക്കുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു അവസ്ഥ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ഫുഡിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് കഴിച്ചു. ഇത് ലണ്ടനിലുള്ള നാഷണൽ ഗാലറിയാണ്, ഒരു ആർട്ട് മ്യൂസിയമാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ നടന്ന് ട്യൂബ് വഴിയാണ് ഇനി ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുന്നത്. ട്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലണ്ടനിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പം ഇതിന് നമുക്ക് ഭയങ്കര പെട്ടെന്ന് നമുക്ക് സ്ഥലത്തെത്താൻ പറ്റും, ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും ഈ ട്യൂബ് പോകുന്നതും. പിന്നെ അതിൻ്റെ റേറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചീപ്പാണ്. അപ്പം ട്യൂബ് വഴിയാണ് ഞങ്ങളപ്പം തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകുന്നത്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.